നിങ്ങൾ ചോദിച്ചും പറഞ്ഞും വരൂ. ആവശ്യക്കാർ എൻ്റെ അരികിൽ ചോദിച്ചും പറഞ്ഞു വരുന്നത്, എൻ്റെ വായിൽ നിന്ന് നല്ല ദേഷ്യപ്പെട്ടുള്ള വർത്തമാനം പല മീഡിയക്കാർക്കും കിട്ടിയിട്ടുണ്ട്. എന്നിട്ടും അവർ അതെല്ലാം മറന്നുകൊണ്ട് എൻ്റെ അരികിൽ നേരിട്ട് വന്നിട്ടുണ്ട്. എനിക്കിപ്പം എൻ്റെ വഴി പറഞ്ഞു തരാൻ തീരെ മനസ്സില്ല. എനിക്ക് പറ്റില്ലടോ, തനിക്ക് ആവശ്യമുണ്ടെങ്കിൽ തേടി പിടിച്ചു പോവാ. എൻ്റെ വീഡിയോസൊക്കെ കാണിയും കേൾക്കുന്ന ആളാണോ എന്നുണ്ടായിരുന്നെങ്കിൽ ഇത് പറയില്ലായിരുന്നു. ഞാൻ എത്രയോ ഇന്റർവ്യൂകളിൽ പറഞ്ഞിട്ടുണ്ട്, അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്ന സ്ഥലം ഇന്ന സ്ഥലം. ഇത്രയും വ്യക്തമായി പറഞ്ഞിട്ടും തനിക്കത് ചെവിക്കത്തോട്ട് കയറുന്നില്ലെങ്കിൽ താൻ എന്ത് മണ്ടനാടോ, താൻ എന്ത് മാധ്യമ പ്രവർത്തകനാ? താൻ ഈ കേരളത്തിലുള്ളതല്ലേ? കൊല്ലം ജില്ല കൊട്ടാരക്കര കുളക്കരയിൽ നിന്ന് ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞു തന്നപ്പോഴേ ഇനി എൻ്റെ വായിക്കകത്ത് നിന്ന് തെറിയേ കേൾക്കത്തുള്ളൂ. എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ഞാൻ ഇത് തന്നെ മറുപടി കൊടുത്തത്. ഇത്രയും വ്യക്തമായിട്ട് ഞാൻ ഈ ലോകത്ത് മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തി, എന്നെ ആ ചോദിച്ചും പറഞ്ഞും വരാൻ തനിക്ക് തീരെ പറ്റിയില്ലെങ്കിൽ താൻ പോളോ. എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എനിക്ക് ഇങ്ങനെ എല്ലാവർക്കും വഴി പറഞ്ഞു കൊടുക്കാൻ എനിക്ക് പറ്റില്ല. എൻ്റെ മാനസിക ശാരീരിക അവസ്ഥ അതിന് കഴിയില്ലടോ. എനിക്ക് താൻ അതിനു വേണ്ടി പേയ്മെന്റ് തരുമോ? ഇത് തന്നെ എൻ്റെ ഒരു ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ എടുക്കുകയാണെങ്കിൽ എനിക്ക് എത്രത്തോളം ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കാം ഇങ്ങനെ ഒരിടത്ത് ഇരുന്ന് വഴി പറഞ്ഞു കൊടുക്കാൻ വേണ്ടി മാത്രം. ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞു തന്ന് താൻ എവിടുത്തെ ലൈവ് ഉണ്ടാക്കുന്ന ആളാ? ഇതാണോ മാധ്യമ പ്രവർത്തകനെ? ചോദിച്ചു പറഞ്ഞ ആവശ്യം ഉണ്ടെങ്കിൽ വാ. എനിക്കിപ്പോ ആരും എന്റെ അടുത്തേക്ക് വരണമെന്ന് എനിക്ക് തീരെ താല്പര്യമില്ല. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്റെ യൂട്യൂബ് ചാനലെങ്കിലും ഒന്ന് കാണു കേൾക്കുന്ന ഒറ്റ ഒരു നാറികൾ പോലും അത് കാണുകയും കേൾക്കുകയും ചെയ്യത്തില്ല. എന്നിട്ട് കരണ കുടണെന്നൊണ്ട് എന്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് വഴി പറഞ്ഞിട്ട് പറയാൻ എനിക്കെന്തോ എനിക്ക് നൂറ് കൂട്ടം ജോലിയില്ല ഇവിടെ. ഞാൻ വയ്യാത്ത ഒരാളാ, തനിക്ക് വഴി പറഞ്ഞു തരാൻ വേണ്ടി ഇരിക്കുമെന്നോ? എന്നാ എനിക്ക് പേയ്മെന്റ് അയച്ചതാണോ?